പ്രിയമുള്ളവരെ നമ്മുടെ അമ്മപ്പൂച്ചയുടെയും കുഞ്ഞിപ്പൂച്ചയുടെയും വിശേഷങ്ങൾ എല്ലാവരും തിരക്കാറുണ്ട് ഇപ്പം ഇന്ന് നമ്മൾ അവരുടെ ഒരു ദിവസമാണ് ഇന്ന് വീഡിയോയിൽ എടുത്തേക്കുന്നത് അപ്പോൾ അത് രാവിലെ തന്നെ വന്ന് നെല്ലുളിക്കാണ് നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഞാൻ ചായയുടെ കടി കൊണ്ടേ കൊടുത്തതാണ് ഗോതമ്പുണ്ട അമ്മപ്പൂച്ച ഇവിടെ കുറേ നാളായി നാലഞ്ച് വയസ്സുണ്ട് അവൾക്ക് ഇപ്പോൾ അവളുടെ രണ്ടും മൂന്നും പ്രസവൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഈ പരിസരങ്ങളിലൊക്കെ കൊ കൊണ്ടുപോകുമ്പോൾ അവളെല്ലാ പരിസരത്തും കയറി പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു അവൾക്ക് എവിടെയാണ് നമുക്കിന്ന് മീൻകറിയാണ് ഇറച്ചിയാണോ എന്നൊക്കെ ഉള്ളത് അവൾക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പം ഞാൻ രാവിലത്തെ ചായയുടെ കടി കൊടുത്തിട്ടതേ മത്തങ്ങ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായതാണ് അത് നോക്കാൻ വന്നതാണ് അപ്പോൾ അമ്മയും മോനും എൻ്റെ ഒപ്പം വന്നതാണ് ഇവർ നല്ല സഹായമാണ് ഇട്ടാ മത്തങ്ങ അടക്കിളികളും കാക്കകളൊക്കെ വന്നത് കൊത്തി തിന്നാറുണ്ട് അപ്പം ഞങ്ങൾ ചാക്കും തുണിയൊക്കെ ഇട്ട് മൂടി വെച്ചേക്കണം ഓരോ മത്തങ്ങയും അപ്പോൾ അതൊക്കെ കുഞ്ഞിപ്പൂച്ച ഉണ്ടോ വളരെ ആക്റ്റീവാണ് കുഞ്ഞിപ്പൂച്ച അവൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന് നമ്മൾ കാണൂല അവൾ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വന്നു ിങ്ങനെ കമന്ന് കിടന്ന് ഉന്നു നോക്കി കിളിയും കാക്കിയൊക്കെ വന്നത് നോക്കി ഇങ്ങനെ പിടിക്കും പിടിക്കില്ലാന്ന് മറ്റുള്ള നിൽക്കും പക്ഷെ പിടിച്ചിരുത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ നല്ല രസമാണ് കുഞ്ഞുപൂച്ച അമ്മപ്പൂച്ച അങ്ങനെ അത്ര വലിയ ഇത് കാവലിരിക്കാറില്ല എന്നാലിപ്പോൾ ഇവിടെ കുഞ്ഞം വരുന്നത് കണ്ടിട്ട് അമ്മപ്പൂച്ച ഇപ്പോൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഞാനിവിടെ വരെയും നോക്കിയാൽ വെള്ളമൊഴിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരും ശ്രദ്ധിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ നേരം ഉണ്ടാവുട്ട് അവർ രണ്ടാളും അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഉച്ചയാകുമ്പോഴാണ് അവർ അങ്ങോട്ട് കയറി വരാം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ രാവിലെ നമ്മളെ വന്ന് വിളിച്ചുണർത്തും അമ്മ പിന്നെ കുഞ്ഞെന്നുള്ളും അങ്ങനെ അവർക്ക് ഇപ്പം എൻ്റെ എന്തേ വേണ്ട മത്തങ്ങയൊക്കെ ഒന്നും നമുക്ക് കാണാം കേട്ടോ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് ഞാൻ പറഞ്ഞല്ലോ തുണിയൊക്കെ ഇട്ട് മൂടി വച്ചേക്കണ് ഇവരാണ് എൻ്റെ കാവൽക്കാർ അമ്മയും മോനും ഒത്തിരി ഉണ്ടായിട്ടുണ്ട് വേണ്ട വലിയ അത്ര അങ്ങോട്ട് വലിപ്പം വെച്ചിട്ടില്ല എന്നാലും നമുക്ക് ചെറുതാണ് അത് പൂവിട്ട് നിൽക്കുന്നതാണ് മുടി വട മത്തങ്ങ കാണിച്ചു ഇങ്ങോട്ട് വന്നേ കുഞ്ഞന എൻ്റെ പിന്നാലെ ഇങ്ങനെ വരും ഇതാണ് വേറെ ഒരെണ്ണം പിന്നെ വലുതാണ് നമ്മൾ തുണി മുടി വെച്ചേക്ക എന്നാണ് നമ്മുടെ മത്തങ്ങ കൃഷി അതെടുത്ത് നമ്മുടെ കുഞ്ഞിപ്പൊച്ച ആരെയും വരാൻ അടുത്ത് വരാൻ സമ്മതിക്കില്ല കേട്ടോ മത്തങ്ങയുടെ പരിസരത്ത് ഒരാളും വരുത്തിക്കില്ല അവള് കുഞ്ഞേ അവിടെ പോയി കുസിയേ വാ തേങ്ങാച്ചോറ് ഉണ്ടെന്നുണ്ട് അവളാണ് അനെന്തിയേ വാസിയെ കുഞ്ഞ വാ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് ഇഷ്ട വിഭവാണ് തേങ്ങാച്ചോറിട്ടാ മത്തങ്ങ പിടിച്ചുവലിച്ചോണ്ടോ വരതിട്ടാ മത്തങ്ങയുടെ പരിസരത്ത് നിന്ന് അവര് രണ്ടാളും മാറില്ല കേട്ടോ അതെ അവിടെ വിശ്രമിക്കുന്നത് രണ്ടാളും ഭക്ഷണം കഴിച്ചു നല്ല ഉറപ്പില്ല ഭക്ഷണം കഴിച്ച അപ്പ തന്നെ അമ്മയും മോനും ഉറക്കായി ഉം ഉറങ്ങിക്ക ഓ ഉറക്കം മതിയായാ എത്ര നേരം കിടന്ന് കിടന്നുറങ്ങില്ലായിരുന്നോ ആ അമ്മ ഇവിടെ ഉണ്ട് രണ്ടാളും കിടന്ന് ഉറങ്ങി മീനും ും കിടക്കണ ഉറക്കം കഴിഞ്ഞ് അവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടണം ചെറുതായിട്ട് മതി അപ്പം ചത്തിരി ചോറ് ഞാൻ കൊടുത്ത് അമ്മപ്പൂച്ച വൈകുന്നേരം ആവുമ്പോൾ പോകട്ട അവൾ അപ്പുറത്തൊരു വീട്ടിലേക്ക് പോകും പിന്നെ ഇനി കാലത്തെ വരുവുള്ളൂ പാവങ്ങളാണ് സാധുക്കളാണ് ഒത്തിരി പേര് ഇവിടെ കാര്യം ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഇത് കാണുന്ന നിങ്ങളെല്ലാവരും കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്ഥലവും ഇടാം വീട്ടിൽ പൂച്ചകൾ ഇതൊക്കെ ഉള്ള ആൾക്കാരും കമൻറ്റ് ചെയ്യണം സ്ഥലമടക്കം